ഫ്രണ്ട്സ്, കുറച്ച് അടിപൊളി ട്രിക്സ് ആയല്ലോ. നമ്മൾ സെറ്റിംഗ്സിൽ ശ്രദ്ധിക്കാതെ പോയതും എന്നാൽ ശ്രദ്ധിച്ചാൽ ഉപകാരമുള്ളതുമായ കുറച്ച് ട്രിക്സുകളാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവ് നോട്ട് യെറ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ ഫീച്ചർ പറഞ്ഞു തരാനായി ആദ്യം നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോവുക. ഇവിടെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ആക്സസിബിലിറ്റി എന്ന ഓപ്ഷനും കാണാം. എന്നിട്ട് ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഡിസ്പ്ലേ സൈഡിലായിട്ട് അത് ഓണാക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഹോം പേജിലെ ഐക്കൺസ് എല്ലാം തന്നെ നമുക്ക് സൂമായി കാണാൻ പറ്റുന്നതാണ്. ഇതിനായി 3 വട്ടം ടാപ്പ് ചെയ്യണം സ്ക്രീനിൽ. ഇനി നമുക്ക് സൂം ചെയ്താൽ എല്ലാ ഐക്കൺസും തന്നെ സൂംഡായി കാണാൻ പറ്റും. കണ്ണിന് വല്ല പ്രശ്നമുള്ളവർക്കോ അതോ ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പറ്റിയൊരു ഫീച്ചറാണിത്. രണ്ടാമത്തെ ഫീച്ചറിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോയ ശേഷം കൺവീനിയൻസ് ടൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമുക്കിവിടെ നാവിഗേഷൻ ബട്ടൺ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ 2 മോഡലാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ 1st ആണ് ഉപയോഗിച്ചത്. ഇത് നമ്മൾ റീസെൻ്റ് ആപ്സിലേക്ക് പോകാനും ഹോം പേജിലേക്ക് പോകാനും ബാക്ക് ബട്ടണിലേക്ക് പ്രസ് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ സെറ്റാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഫീച്ചറിനായിട്ട് ഒന്നുകൂടി നമ്മൾ കൺവീനിയൻസ് ടൂൾ എന്നൊരു ഓപ്ഷനിലേക്ക് പോകണം. ഇവിടെ നമുക്ക് അസിസ്റ്റീവ് ബോൾ എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം അത് ഓണാക്കി വെക്കുക. ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഓണാക്കിയ ശേഷം ഇതിൻ്റെ ബോൾ ഇവിടെ കാണാമല്ലോ. പക്ഷെ നിങ്ങൾ ചെയ്താൽ എന്തായാലും അത് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ബോളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്ക് പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഹോം പേജിലേക്ക് നമുക്ക് ഡയറക്റ്റായി പോകുന്നതിന് പകരം സ്റ്റെപ്പ് സ്റ്റെപ്പായി പോകാം. അടുത്ത ഫീച്ചറിനായിട്ട് ഒന്നുകൂടി നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോയ ശേഷം കൺവീനിയൻറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിന്ന് സ്മാർട്ട് സൈഡ് ബാർ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓണാക്കി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സൈഡ് ബാറിൽ നിന്ന് നമുക്ക് വേറെ ആപ്സ് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാൽക്കുലേറ്റർ വേണമെങ്കിൽ സൈഡ് ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഏത് ആപ്പിലാണെങ്കിലും നമുക്കിത് ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫയൽ മാനേജർ എടുത്താൽ എനിക്ക് ഡയറക്റ്റ് ഫയൽ മാനേജറിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഈ കാൽക്കുലേറ്റർ എടുക്കുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിലേക്ക് പോകാം. ഇനി അടുത്ത ഫീച്ചറിനായിട്ട് ഒന്നുകൂടി സെറ്റിംഗ്സിൽ പോയ ശേഷം ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഡാർക്ക് മോഡ് ഉണ്ട്, ഇത് ഓണായി കിടക്കുകയാണ്. ഇനി ഇത് ഓഫാക്കിയാൽ തന്നെ എൻ്റെ സ്ക്രീൻ ലൈറ്റ് മോഡിലാണ് വർക്കാവുക. അപ്പോൾ നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മോഡ് വെക്കാൻ പറ്റും. ലൈറ്റ് മോഡും വെക്കാൻ പറ്റും, ഡാർക്ക് മോഡും വെക്കാൻ പറ്റും. ഡാർക്ക് മോഡ് തന്നെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ് എടുത്ത ശേഷം ഡാർക്ക് മോഡ് ഓണാക്കിയാൽ മതി. അടുത്ത ഫീച്ചറിനായിട്ട് സെറ്റിംഗ്സിൽ പോയ ശേഷം അഡീഷണൽ സെറ്റിംഗ്സ് ടാപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതും ടാപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഫോണിൽ ഓരോരോ മോഡലായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ചിലരത് സ്വിച്ച് ബട്ടനും വോളിയൂം ഡൗൺ ബട്ടനും ഒപ്പം പ്രസ് ചെയ്യുമ്പോഴായിരിക്കും. പക്ഷേ ഇതിൽ 3 വിരലുകൾ ഒരേ സമയത്ത് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴാണ് സ്ക്രീൻഷോട്ട് ആവുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ വെറും നമുക്ക് വേണ്ടിയ ഫോട്ടോ മാത്രമല്ല, പകരം ആ സ്ക്രീൻ ഹോളായിട്ട് ഇവർ എടുത്തു തരും. അപ്പോൾ നമ്മളെല്ലാവരും ഈ സെറ്റിംഗ്സിൽ അഡീഷണൽ സെറ്റിംഗ്സിൽ പോയ ശേഷം സ്ക്രീൻഷോട്ട് ഓപ്ഷൻ എടുത്താൽ നമുക്കിത് ഇഷ്ടമുള്ള പോലെ ശരിയാക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഫീച്ചറിനായിട്ട് സെറ്റിംഗ്സിൽ പോയ ശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇനി അത് ഓണാക്കിയാൽ നമുക്ക് ഒരേ സമയം 2 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് 3 വിരലുകൾ ഒരേ സമയം നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യണം. ഇത് 4 മെത്തേഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവീനിയൻ്റ് ആയത് നമുക്ക് ശരിയാക്കാൻ സെറ്റാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇനി സ്പ്ലിറ്റിങ്ങിൻ്റെ 2-ാമത്തെ മെത്തേഡിനായിട്ട് വീണ്ടും സ്പ്ലിറ്റ് സ്ക്രീന് നമ്മൾ ടാപ്പ് ചെയ്യണം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ റീസെൻ്റ് ആപ്സ് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ്.
നമ്മളിപ്പോൾ റീസെന്റ് ആപ്സ് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ആപ്ലിക്കേഷൻ കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത മെത്തേഡിനായിട്ട് നമുക്ക് സ്പ്രെഡ് സ്ക്രീൻ എടുക്കാം. ഇതിൽ പറയുന്നത് റീസെൻ്റ് ആപ്സ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന 2 ഡോട്ട് പ്രസ് ചെയ്താൽ ഇവിടെ സ്പ്രെഡ് സ്ക്രീൻ എന്ന് കാണാൻ പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റ് മെത്തേഡ് കാണാനായിട്ട് വീണ്ടും സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് പോകാം. ഇതിനായിട്ട് സൈഡ് ബാറിൽ നിന്നും നമുക്ക് വേണ്ടിയ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. Like, comment, and share.